നമസ്കാരം. ക്രൈംബ്രാഞ്ച് സ്ഥലപ്പത്തു നിന്ന് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ അടിയന്തരമായി മാറ്റിയത് ആഭ്യന്തര വകുപ്പിന് മായ്ക്കാൻ കഴിയാത്ത നാണക്കേട് വരുത്തിയിരിക്കുകയാണെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സ്ഥാന ചലനം. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അന്വേഷണ സംഘത്തിന്റെ മനോവീര്യം അത്രമാത്രം തകർത്ത സംഭവമാണിത്. ആരെ കബളിപ്പിക്കാനാണ് ഈ കള്ളക്കളിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിൽ കൈകോർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഒരു കുറ്റവും ഇവിടെ തെളിയിക്കപ്പെടുകയില്ല. നടിയെ പീഡിപ്പിച്ച സംഭവത്തിന് ഉത്തരവാദികളെല്ലാം ഈ സമൂഹത്തിന്റെ കടുത്ത ശത്രുക്കളാണെന്ന് തിരിച്ചറിയണമെന്നും മുല്ലപ്പള്ളി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഫേസ്ബുക്കിന്റെ പൂർവ്വരൂപം ഇങ്ങനെയാണ്. പിന്നിട്ട 6 വർഷത്തെ ഭരണ പരാജയം നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ ഭരണ തകർച്ചയുടെ ദയനീയ ചിത്രം അപ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുക ആഭ്യന്തര വകുപ്പിലാണ്. കേരളത്തിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് അഭിമാനത്തോടെ എല്ലാ വേദികളിലും പറയാറുള്ള എനിക്ക് ലജ്ജ തോന്നുകയാണ്. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ദീർഘവർഷക്കാലമായി കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ പോലീസ് സർവീസിലെ പ്രഗത്ഭരായ പലരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആർക്കു വേണ്ടിയെങ്കിലും ശുപാർശ പറയാനോ അവിഹിതമായി എന്തെങ്കിലും ചെയ്യണമെന്ന് സമ്മർദ്ദം ചെലുത്താനോ ആ ബന്ധം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്ന് ആത്മസംതൃപ്തിയുടെ ധിക്കാരത്തോടെയാണ് ഇത് കുറിക്കുന്നത്. നിയമസമാധാനം ഉറപ്പുവരുത്താനും കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും അവർ കാണിച്ച ജാഗ്രത, കുറ്റം കണ്ടെത്തുന്നതിലും അത് തടയുന്നതിലും ഇന്റലിജൻസ് സംവിധാനം എത്രമാത്രം കാര്യക്ഷമമായിരുന്നു. ഐ പി എസ് എന്ന 3 അക്ഷരത്തിന്റെ ഗരിമയും അന്തസ്സും തിരിച്ചറിഞ്ഞവരായിരുന്നു അവരൊക്കെ. പക്ഷെ ഇന്നത്തെ പല ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ നിഴല് പോലുമല്ലെന്നതിൽ കടുത്ത പ്രയാസം തോന്നുകയാണ്. സ്ഥാപിത താല്പര്യക്കാരുടെ വിട്ടുപിടിക്കൽ, പോലീസ് യൂണിഫോം ഊരിവെച്ച് ഓച്ചാനിച്ചു നിന്നവരല്ല അവരൊക്കെ. കേരളത്തിലെ പോലീസിന്റെ ദുരവസ്ഥ കണ്ടപ്പോൾ പറയാൻ നിർബന്ധിതനാവുകയാണ്. പുരാവസ്തു തട്ടിപ്പുകാരൻ, വസതിയിൽ നിത്യ സന്ദർശകരായ, നിഷാ ക്ലബ്ബുകളിൽ ആനന്ദ നടനമാടുന്ന അവിഹിത സമ്പാദ്യക്കാരുടെ ആദിത്യവും പാരിതോഷികവും കൈപ്പറ്റുന്ന ഐ പി എസ് ഉന്നതന്മാരെ കണ്ട് കേരളം നാണിക്കുകയാണ്. സത്യസന്ധരും നീതിമാന്മാരുമായ ഉദ്യോഗസ്ഥന്മാർ സിംഹവാലൻ കുരങ്ങുകളെ പോലെ വംശനാശം നേരിടുകയാണ്. തലപ്പത്തിരിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥന്മാരിൽ മാതൃകകൾ എന്ന് പറയാൻ എത്ര പേരുണ്ടെന്ന് ജൂനിയർ ഐ പി എസുകാർ നെഞ്ചിൽ കൈതൊട്ട് പറയട്ടെ. പരിമിതമാണ് അവരുടെ സംഖ്യ. വല്ലാത്തൊരു ഗതികേടാണ് നാം എത്തിയിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് പോലീസിൽ എന്ത് നടക്കുന്നുവെന്നറിയില്ല. അപകർഷതാബോധത്തിന്റെ തടവുകാരനായ മുഖ്യമന്ത്രിക്ക് പോലീസിനെ നിയന്ത്രിക്കാനും പോലീസ് ഭരണം കാര്യക്ഷമമായി കൊണ്ടുപോകാനും കഴിയുകയില്ല. കേരള പോലീസ് പഴുതുകളടച്ച് അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു പ്രമാദമായ കൊലക്കേസിലെ പ്രതി ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ വീടിന്റെ വിളിപ്പാടകലെ സുരക്ഷിതനായി താമസിച്ചു എന്നത് അർത്ഥമെന്താണ്? ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ഇന്നത്തെ അവസ്ഥയുടെ നേർചിത്രമാണ് പിണറായിൽ കണ്ടത്. ഷെയ്മ് ഓൺ യു ചീഫ് മിനിസ്റ്റർ. അമേരിക്കയിലേക്ക് പുറപ്പെടും മുമ്പ് പോലീസിൽ അഴിച്ചുപണി നടത്തുകയും ആഭ്യന്തര വകുപ്പിൽ ഒരു പാർട്ടി സഖാവിനെ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്ത ശേഷമാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. ഉന്നതന്റെ ഭരണപരിഷ്കാരമാണത്രേ ഈ അഴിച്ചുപണി. ക്രൈംബ്രാഞ്ച് വിജിലൻസ് വിഭാഗം മേധാവികളെ പെട്ടെന്നുള്ള സ്ഥാനചലനമാണ് പൊതു ചർച്ചയ്ക്കിടയാക്കിയത്. ക്രൈംബ്രാഞ്ച് തലപ്പത്ത് നിന്ന് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ അടിയന്തരമായി മാറ്റിയത് ആഭ്യന്തര വകുപ്പിന് മായ്ക്കാൻ കഴിയാത്ത നാണക്കേട് വരുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നാളിതുവരെയുള്ള പ്രവർത്തനത്തിന്റെ സാക്ഷ്യപത്രം എഴുതുകയല്ല എന്റെ ഉദ്ദേശം. പക്ഷേ എ ഡി ജി പി എസ് ശ്രീജിത്ത് സിനിമാ നടിയെ പീഡിപ്പിച്ച കേസിന്റെ അന്വേഷണം സമൂഹത്തിന്റെ മുഴുവൻ പ്രശംസ പിടിച്ചുപറ്റുന്ന നിലയിലാണ് നടത്തിയത്. അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സ്ഥാനചലനം. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അന്വേഷണ സംഘത്തിന്റെ മനോവീര്യം അത്രമാത്രം തകർത്ത സംഭവമാണിത്. ഒളിച്ചുവെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ആരെ കബളിപ്പിക്കാനാണ് ഈ കള്ളക്കളിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം. മുഖ്യമന്ത്രിയുടെ തെറ്റായ നടപടിയെ വെള്ളപൂച്ചുന്ന നിലയിലാണ് പ്രതികരണ വിദഗ്ധരായ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന കാപട്യം. നടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയാൽ കുറ്റാന്വേഷണ ചരിത്രത്തിലെ കറുത്ത പാടായി എന്നും അത് അവശേഷിക്കും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിൽ കൈകോർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഒരു കുറ്റവും ഇവിടെ തെളിയിക്കപ്പെടുകയില്ല. മനസാക്ഷിയുള്ളവരെ, സിനിമാ നടിയെ പീഡിപ്പിച്ച സംഭവത്തിന് ഉത്തരവാദികളെല്ലാം ഈ സമൂഹത്തിന്റെ കടുത്ത ശത്രുക്കളാണെന്ന് തിരിച്ചറിയുക. മുഖ്യമന്ത്രിയോട് ഒരു വാക്കുകൂടി, കണ്ണുരുട്ടിയാൽ അല്പബുദ്ധികളായ പാവം പാർട്ടി സഖാക്കൾ പേടിക്കും. പക്ഷേ കേരളീയ പൊതുസമൂഹം താങ്കളുടെ അഹന്തയും ദാർഷ്ട്യവും അംഗീകരിക്കില്ലെന്ന് താങ്കൾ തിരിച്ചറിയുക എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.